തെക്കിൽ പെരുമ്പള തീരദേശ ബൈപ്പാസ് റോഡ് നിർമ്മാണം ആരംഭിക്കാനിരിക്കെ നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രസ്താവന നടത്തിയ ഉദുമ MLA ഒളിച്ചുകളി അവസാനിപ്പിക്കണമെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കാസർഗോഡ് ബൈപ്പാസുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ വന്നതിന് ശേഷമാണ് ആദ്യം 22 കോടി രൂപ ചെലവ് നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ സ്ഥലമുടമകളുടെ യോഗം വിളിച്ചു ചേർക്കാൻ വേണ്ടി ഒരു ആക്ഷൻ കമ്മിറ്റിക്ക് രൂപം കൊടുത്തു. ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലട്ടർ അബ്ദുൽ ഖാദർ ചെയർമാനും മുൻ പഞ്ചായത്ത് മെമ്പർ ടി നാരായണൻ നായർ കൺവീനറായിട്ടുള്ള ഒരു ആക്ഷൻ കമ്മിറ്റിക്ക് രൂപം കൊടുക്കുകയും ആ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെമ്മനാട് പഞ്ചായത്ത് ഓഫീസിൽ സ്ഥലമുടമകളുടെ യോഗം വിളിച്ചു ചേർത്തു. ആ യോഗത്തിൽ ഭൂരിഭാഗം സ്ഥലമുടമകളും ഞങ്ങളുടെ സ്ഥലം നഷ്ടപ്പെടുമ്പോൾ അതിനുള്ള നഷ്ടപരിഹാരം കൂടി വേണം, എന്നാൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ യോഗം പിരിയുകയും പിന്നീട് സർക്കാരുമായി ബന്ധപ്പെട്ട് ഇതിന് സ്ഥലം പോകുന്ന ആളുകൾക്കും കൂടി നഷ്ടപരിഹാരം കൊടുക്കാനുള്ള തുക കൂടി ഉൾപ്പെടുത്തി 52 കോടി രൂപ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കാൻ വേണ്ടിയാണ് കേരള സർക്കാർ ഉദുമ MLA മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ആണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഏറ്റവും MLA പറയുന്നത് ഇപ്പം എല്ലാവരും കയ്യേറ്റക്കാരാണ്, പിന്നെ ആരാധനാലയങ്ങൾ കയ്യേറ്റ ഭൂമിയിലാണ് ഉള്ളത്. ഇതൊക്കെ MLA പറയുമ്പോൾ ഒരു തെളിവ് വേണ്ട, ഒരു ജനപ്രതിനിധി ഉന്നയിക്കും ആരോപണം ഉന്നയിക്കുമ്പോൾ തെളിവ് വേണം. പെരുമ്പള സംബന്ധിച്ചിടത്തോളം 1 ഇഞ്ച് ഭൂമിയോളം കയ്യേറ്റ ഭൂമിയിലൂടെയല്ല ഈ റോഡ് കടന്നു പോകുന്നത്. തെക്കിൽ പെരുമ്പള തീരദേശ ബൈപ്പാസ് റോഡ് വർഷങ്ങളായി ചന്ദ്രഗിരിപ്പുഴയുടെ ഓരത്ത് താമസിക്കുന്നവരുടെയും നാട്ടുകാരുടെയും ഒരു ചിരകാല സ്വപ്നമായിരുന്നു. ഗതാഗത കുരുക്കു മൂലം വീർപ്പുമുട്ടുന്ന ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള റോഡിൽ വാഹനങ്ങളുടെ ബാഹുല്യം കുറയ്ക്കാൻ കഴിയുമായിരുന്ന ബൈപ്പാസ് റോഡ് കഴിഞ്ഞ UDF സർക്കാർ ഭരണാനുമതിയും അനുബന്ധ സാഹചര്യങ്ങളും പൂർത്തിയാക്കി ഇപ്പോഴത്തെ സർക്കാർ 52.25 കോടി വകയിരുത്തിയതുമാണ്. റോഡ് പണി തുടങ്ങുവാൻ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ MLA തെറ്റായ പ്രചരണവുമായി രംഗത്ത് വന്നതെന്ന് ലീഗ് നേതാക്കൾ ആരോപിച്ചു. പദ്ധതിയുടെ ഭാഗമായി ആദ്യം മുതൽ തന്നെ MLAയുടെ ഭാഗത്തുനിന്ന് ദുരൂഹമായ നീക്കങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ചില കമ്പനികളുടെ സഹായത്താൽ ഒരു സാറ്റലൈറ്റ് സർവേ നടത്തിയിരുന്നു. ആ സർവേ പ്രകാരം തെക്കിൽ നിന്ന് ചന്ദ്രഗിരിപ്പുഴയോരത്തുകൂടെ കടന്നുപോകുന്ന റോഡ് പെരുമ്പളയിൽ എത്തുമ്പോൾ പഴയ PWD റോഡിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലായിരുന്നു. ഈ റോഡ് തീരദേശത്തുകൂടി തന്നെ പോകണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെട്ടത്. പഞ്ചായത്തിലും പെരുമ്പളയിലുമായി നാട്ടുകാരുടെ ആവശ്യപ്രകാരം യോഗം നടന്നിരുന്നു. യോഗത്തിൽ റോഡ് തീരദേശത്തുകൂടി പോകണമെന്ന പൊതുവിലയിരുത്തലിലാണ് എത്തിച്ചേർന്നത്. റോഡ് പ്രവൃത്തി ഉദ്ഘാടനം നടത്താനിരിക്കെയാണ് MLA നാട്ടുകാരെ ഒന്നടങ്കം കയ്യേറ്റക്കാരായി ചിത്രീകരിക്കുകയും അപമാനിക്കുകയും ചെയ്തതെന്നാണ് ലീഗ് നേതാക്കളുടെ ആരോപണം. മാഫിയകളുടെ ഇടപെടലിലൂടെ നഷ്ടപ്പെടുത്തുന്നതാണോ സർക്കാർ പദ്ധതിയെന്ന് നേതാക്കൾ ചോദിച്ചു. ആരാണ് ഈ കയ്യേറ്റക്കാരും ഭൂമാഫിയയുമെന്ന് MLA വ്യക്തമാക്കണം. പതിറ്റാണ്ടുകളായി ഇവിടെയുള്ള ആരാധനാലയമടക്കം കയ്യേറി ഉണ്ടാക്കിയതാണ് എന്ന് ഒരു തെളിവുമില്ലാതെ വിളിച്ചുകൂവിയ MLA രാജിവെച്ച് വിശ്വാസികളോട് മാപ്പ് പറയണമെന്നും ലീഗ് ആവശ്യപ്പെട്ടു. രേഖയില്ലാതെ സ്ഥലം കയ്യേറിയെന്ന് പറയുന്ന MLA പെരുമ്പളയിലെത്തുമ്പോൾ പഴയ റോഡിലേക്ക് കയറിപ്പോകുന്ന സ്ഥലങ്ങളെ സർവേ തിരിച്ചു പറയുന്നത് തന്നെ MLAയുടെ പ്രസ്താവനയിൽ ദുരൂഹതയുണ്ടെന്ന് തെളിയിക്കുന്നു. ഒരു രേഖയുമില്ലാത്ത സ്ഥലത്തുകൂടി റോഡ് കടന്നുപോകുന്നെങ്കിൽ സർക്കാരിനാണല്ലോ അതിന്റെ ഗുണം ഉണ്ടാകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഈ ദുരൂഹത മാറ്റി നിർദ്ദിഷ്ട പദ്ധതി എത്രയും പെട്ടെന്ന് നടപ്പിൽ വരുത്തണമെന്നും അല്ലാത്ത പക്ഷം സമരത്തിനിറങ്ങുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. വാർത്താസമ്മേളനത്തിൽ TD കബീർ, മുഹമ്മദ് കുഞ്ഞി പെരുമ്പള, ഹമീദ് കുതിരിൽ, PK മുഹമ്മദ്, ഷഫീർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, കാസർഗോഡ് വാർത്ത. പട്ടാളിക വിദ്യാർത്ഥികൾക്കൊരു കൈത്താങ്ങ്. വിശ്വസിക്കൂ, രജിസ്റ്റർ ചെയ്യൂ.